നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഏത് മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രാജ്യത്തെ ഏറെ നടുക്കിയ ഒട്ടേറെ പീഡന കൊലപാതകങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കൽക്കത്തയിൽ ഒരു ഡോക്ടറെ പോലും അതിക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ ഡോക്ടറുടെ പ്രതികൾക്കെതിരെയുള്ള അന്വേഷണവും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ജൂനിയർ ഡോക്ടർമാരടക്കം ഡോക്ടർമാർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം ഇപ്പോഴവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വീണ്ടും ലക്നൌവിൽ നടന്ന ഒരു സംഭവമാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. അധ്യാപികയുടെ നഗ്ന വീഡിയോ രഹസ്യമായി പകർത്തിയത് സ്വന്തം വിദ്യാർത്ഥികൾ തന്നെയാണ്. അത് കാണിച്ച് പിന്നീട് അധ്യാപികയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിനെ നിർബന്ധിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ. 4 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയും 3 സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അധ്യാപികയുടെ പരാതിയെ തുടർന്ന് തന്നെയാണ് അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗ്രയ്ക്ക് സമീപത്തായിരുന്നു സംഭവം നടന്നിരിക്കുന്നത്. നഗ്ന വീഡിയോ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ വിദ്യാർത്ഥികൾ പിടിയിലായിരിക്കുന്നത്. പഠനത്തിൽ ശരാശരിക്കും താഴെയായിരുന്നു അറസ്റ്റിലായ 4 വിദ്യാർത്ഥികളും. ഇവരെ ജയിപ്പിക്കാനായിട്ട് സ്കൂൾ സമയം കഴിഞ്ഞും അധ്യാപിക സ്വന്തം വീട്ടിൽ വെച്ച് ട്യൂഷൻ നൽകിയിരുന്നു. ഇതിനിടയിലാണ് അവർ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. വീട്ടുകാരുടെ അനുവാദത്തോടെ തന്നെയായിരുന്നു അധ്യാപിക സ്വന്തം വിദ്യാർത്ഥികൾക്ക്, അതും പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകാനായിട്ട് തീരുമാനിച്ചത്. ട്യൂഷൻ ഇവർ അധ്യാപികയുടെ വീട്ടിലെത്തിയ സമയത്താണ് 4 പേരിൽ ഒരാൾ മറ്റാരും അറിയാതെ അധ്യാപിക കുളിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരിക്കുന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഈ വിദ്യാർത്ഥി അധ്യാപികയോട് ആവശ്യപ്പെടുകയായിരുന്നു. പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അധ്യാപിക വിസമ്മതിച്ചതോടെ പിന്നീട് അത് ഭീഷണിപ്പെടുത്തലായി. നമ്മളൊന്ന് ആലോചിക്കണം, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ തന്റെ അധ്യാപികയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം കാണിച്ചിരിക്കുന്നത്. പിന്നീട് അധ്യാപിക വിസമ്മതിച്ചതോടെയാണ് ഈ ഒരു വിദ്യാർത്ഥി ദൃശ്യങ്ങൾ കൂട്ടുകാർക്ക് കൈമാറുമെന്നും അതുമാത്രമല്ല സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് അപ്ലോഡ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയത്. എന്നിട്ടും ഈ ഒരു ഭീഷണി വീണ്ടും വീണ്ടും അധ്യാപികയ്ക്ക് നേരെ ഉയർന്നപ്പോഴും അധ്യാപിക ഇതിന് സമ്മതിച്ചില്ല. ശാരീരിക ബന്ധത്തിന് അധ്യാപിക സമ്മതിക്കാതെ വന്നതോടെ ഈ കൂട്ടുകാർക്കും കൂടി ഈ സുഹൃത്ത് വീഡിയോ കൈമാറുകയായിരുന്നു. അതുമാത്രമല്ല സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ചിലരാണ് അധ്യാപികയെ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിരിക്കുന്നതായിട്ട് അറിയിച്ചത്. അധ്യാപിക അകലം പാലിച്ചതോടെ വിദ്യാർത്ഥി കൂടുതൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തി. ഇതോടെ അവർ കടുത്ത മാനസിക സംഘർഷത്തിലായി. പിന്നീട് അധ്യാപിക തന്നെയാണ് മുൻകൈയെടുത്ത ഒരു സംഘടനയുടെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായിട്ടും പോലീസ് പറഞ്ഞു. ദൃശ്യങ്ങൾ പകർത്താനും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സഹായം ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. കാരണം സ്വന്തം അധ്യാപികയ്ക്ക് നേരെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ 4 വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതും അതുപോലെ തന്നെ അത് നടത്തുകയും ചെയ്തത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.